നമുക്ക് ചാലഞ്ചിനെ ഏറ്റെടുക്കാൻ പറ്റും. തയ്യാറാണോ? നാളെ നിങ്ങളോട് പറയാണ്, ആർ യു റെഡി ഫോർ കോൺക്രീറ്റ് ഹിമാലയ? എവറസ്റ്റ് കീഴടക്കൻ തയ്യാറാണോ? എത്ര പേര് തയ്യാറാവും? ഞാൻ മറ്റന്നാൾ പോവുകയാണ് അമർനാഥ് യാത്ര. ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് പോവുകയാണ് അമർനാഥ് യാത്ര. അതുപോലെ തന്നെ വളരെ എന്താണ് അപകടം പിടിച്ചൊരു യാത്രയാണ്, ഗ്ലേസ് കയറ്റമുള്ള കൂടെ പോകണം, നിങ്ങൾ പോവുകയാണ്. അപ്പൊ എത്ര പേര് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറാവും? ജെ സാഹിബ് റെഡി എന്ന് പറയാൻ എത്ര പേര് തയ്യാറുണ്ടാവും? ഇതൊക്കെ നിങ്ങൾ കൈവെക്കും. ഡെയിലി നമ്മൾ യോഗ ചെയ്താൽ നമ്മുടെ മനസ്സ് പ്രിപ്പയർഡ് ആവും. മൈൻഡ് ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ്. വേണ്ടേ? വേണോ? വേണ്ടയോ? അപ്പൊ നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറയണം, എന്റെ ബോഡി സ്ട്രോങ് ആവണം, എന്റെ മൈൻഡ് സ്ട്രോങ് ആവണം, എനിക്ക് നല്ല സ്കില്ലുണ്ടാവണം. എന്തുണ്ടാവണം? ഇത് മൂന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. പ്ലസ് നമുക്ക് വേണ്ടത് വിനയം വേണം. എന്ത് വേണം? ഭക്തി വേണം. കാരണം ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ, നമുക്ക് ഗുരുത്വം കൂടി ഉണ്ടെങ്കിലേ ഉയരാൻ പറ്റുള്ളൂ. അല്ലേ? ആണോ അല്ലയോ? ഇതൊക്കെ നമുക്ക് ഈ യോഗയൊക്കെ പറഞ്ഞ മഹർഷിയുടെ പേരെന്താ അറിയുന്നത്? പതഞ്ജലി മഹർഷി. ആരാണ്? പതയം പറയും, എപ്പോഴും ഭക്തി ഉണ്ടാവണം, വിനയം ഉണ്ടാവണം, എങ്കിലേ നമുക്ക് ഗുരുത്വം ഉണ്ടാവണം, എങ്കിലേ നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരാൻ. യോഗയെ കുറിച്ച് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയൊരു മഹാനാണ് സ്വാമി വിവേകാനന്ദൻ. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം യോഗയെ കുറിച്ച് രാജയോഗ എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം. സ്വാമി വിവേകാനന്ദൻ എഴുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ഉറക്കെ പറയൂ, രാജയോഗ. ഉറക്കെ പറയൂ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ എന്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഗുരുത്വം വേണ്ടേ നമുക്ക്? വേണോ? വേണ്ടയോ? അതാണ് നിങ്ങൾ വിദ്യാലയതല്ലെന്ന് പറഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഗുരുത്വമുള്ള കുട്ടികളായി മാറും. കാരണം ഈ സംസ്കൃതി അതാണ്, ഗുരുക്കന്മാരെ വന്ദിക്കുക, നമ്മുടെ സംസ്കൃതിയെ കൊണ്ട് നടക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരെയും കാലൊക്കെ ചേർത്തു, കാല് ഇങ്ങനെ അകറ്റി നിർത്തുമ്പോൾ നമ്മുടെ സംഘദക്ഷ ആരമാന്നൊക്കെ പറയുമ്പോൾ അതൊരു സംസ്കൃതിയാണ്. അങ്ങനെ നമ്മൾ വിനയവും വിവേകവും ഒക്കെ ഉള്ളവരായി നല്ല കുട്ടികളായി മാറുമ്പോൾ നാളെ നിങ്ങൾ അറിയപ്പെടുന്ന വലിയ മഹാന്